ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ബിസ്ക്കറ്റ് ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡുവാണിത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു പാക്ക് ബിസ്ക്കറ്റ് നമുക്ക് കൈ കൊണ്ട് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബിസ്ക്കറ്റ് ഇങ്ങനെ ക്രഷാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മളെ ബിസ്ക്കറ്റെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. ഇനി ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പാക്ക് ബിസ്ക്കറ്റിന് അരമുറി തേങ്ങയാണ് എടുത്തത്. ബിസ്ക്കറ്റും തേങ്ങയും നന്നായിട്ട് ചേരുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡെസ്കിനേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യരുത്. നല്ല വളഞ്ഞ തേങ്ങ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. തേങ്ങയുടെ നനവൊക്കെ ബിസ്ക്കറ്റിലേക്ക് ചേർന്നിട്ട് നല്ലൊരു കുഴഞ്ഞ പരുവത്തിലേക്കാവണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അര ടിന് മിൽക്ക് മെയ്ഡ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി മൊത്തത്തിലൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് പെട്ടെന്നാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണിത്. അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ഇതൊക്കെ പെട്ടെന്നാക്കി കൊടുക്കാൻ പറ്റും. എല്ലാം കൂടി നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാം. എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.